നമസ്കാരം ഡോക്ടർ പ്രമോദിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻറ്റാണ് ഒ പിയിൽ വന്ന പേഷ്യൻ്റിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കാരണം ഒന്നുകൂടെ നിങ്ങൾക്കത് ബോധ്യമാകും ഈ അസുഖം അങ്ങനെ റയർ അല്ലെന്നും കൂടെ കൂടെ ചിലപ്പോൾ ഉണ്ടാകാനുള്ളത് അത് ആ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ രോഗികളുടെ ഓരോ ഹിസ്റ്ററി പറയുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് കൂ കൂടെ കൂടെ ഇൻഫെക്ഷൻ വരുന്നു റെക്കറൻറ് യൂറിനറി ഇൻഫെക്ഷനാണ് പല സ്ഥലത്തും പലയിടത്തും പോയി ട്രീറ്റ് ചെയ്തു ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോഴെല്ലാം കൾച്ചർ ചെയ്യും കൾച്ചറിനകത്ത് പോസിറ്റീവ് ആയിരിക്കും അത് കഴിയുമ്പം മരുന്ന് കൊടുക്കും മാറും പിന്നെ ഒരു ഒരു ടു മന്ത്സ് കഴിയുമ്പോൾ പിന്നെ ഇൻഫെക്ഷൻ വരും ചില ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നത് ഒരു കൂടുതലായിട്ട് അവർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ബ്ലഡ് യൂറിനകത്ത് കണ്ടു അപ്പോൾ അവർ വിചാരിച്ചതും നിസ്സാരമായിട്ട് എടുക്കണ്ട എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായ ടെസ്റ്റുകൾ ചെയ്യണം എല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒ പി വന്നതാണ് അപ്പോൾ ഇവർക്ക് കൂടെ കൂടെ ഇൻഫെക്ഷൻ വരും ചിലപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഉണ്ടാകുന്നു ഇതാണ് അതിൻ്റെ കാരണം അപ്പോൾ ഇൻഫെക്ഷൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി കിഡ്നീസ് ഒക്കെ നോർമലാണ് അന്ന് ചെയ്ത അൾട്രാസൗണ്ട് ബ്ലാഡറും എല്ലാം നോർമൽ എന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി യൂറിനും ബ്ലഡും എല്ലാം ചെക്ക് ചെയ്തു കൾച്ചർ നോക്കിയപ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ട് മരുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ എന്താണ് കൂടെ കൂടെ ഇൻഫെക്ഷൻ വരുന്നതെന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്തു അപ്പോൾ അൾട്രാസൗണ്ടിന് നോർമലായ സ്ഥിതിക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഇൻഫെക്ഷൻ വരാനും വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നറിയാനായിട്ട് നമ്മളൊരു സിസ്റ്റോസ്കോപ്പ് ചെയ്യും സിസ്റ്റോസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ബ്ലാഡറിൻ്റെ ഒരു ഡോമെന്ന് പറയുന്ന സ്ഥലം ഏറ്റവും മുകളിൽ നോക്കിയപ്പോൾ ചെറിയ റെഡ്യൂഷ് ഡിസ്കളറേഷനും ചെറിയ ഒരു ഒരു പായൽ പോലെ ഉള്ള ഒരു ഏരിയ കണ്ടു അതായത് ആ ഡോമെന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ യുറാക്കസ് എന്ന് പറഞ്ഞ ആ ജന്മനാലുള്ള യുറാക്കസിൻ്റെ ഏരിയയാണ് അവിടെ ഇങ്ങനെ റെഡീഷ് കളറേഷൻ കണ്ടു അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ അതിൽ നിന്ന് പിന്നെ വയപ്സി എടുത്തു നോക്കി ബയപ്സി എടുത്തപ്പോൾ അതിനകത്ത് ചെറിയൊരു സിസ്റ്റൈറ്റിസ് മാത്രമേ കണ്ടുള്ളൂ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി സി ടി സ്കാനൊക്കെ ചെയ്ത് നോക്കിയപ്പം ഈ പുക്കളിൻ്റെ അവിടുന്ന താഴോട്ട് ബ്ലാഡിലോട്ടുള്ള ആ യുറാക്കസ് എന്ന് പറയുന്നൊരു ലിഗമെൻ്റ് ഉണ്ട് യുറാക്കൽ ലിഗമെൻ്റ് അത് ജന്മ ചെറുപ്രായത്തിലത് ട്യൂബ് പോലെ ഇരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ അതങ്ങ് ഡിസോൾവ് ചെയ്ത് ചെറിയൊരു ലിഗ്മെൻറ്റ് മാത്രമാകും പക്ഷേ ആ ലിഗ്മെൻറ്റിൻ്റെ താഴത്തെ അറ്റ ബ്ലാഡറിനോട് ചേർന്ന ഭാഗത്ത് ഒരു മുഴ പോലെ കണ്ടു ഒരു മുഴ കണ്ടു ആ മുഴ വന്നിട്ട് ബ്ലാഡറിൻ്റെ അവിടെ ചെറിയ നീർക്കെട്ടും ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഈ കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി ബാക്കിയെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേ ഇത് യുറാക്കസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു മുഴയാണെന്ന് മനസ്സിലായി അപ്പോൾ യുറാക്കസിൽ നിന്ന് വന്നാൽ മുഴയെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ രണ്ട് രീതിയിലുള്ള മുഴകളാകുന്നത് ഒന്ന് ചിലപ്പോൾ ബിനൈനായിട്ടുള്ള അഡിനോമ എന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ പിന്നുള്ളത് ക്യാൻസറിൻ്റെ അതായത് ഇത് ചിലപ്പോൾ കുറച്ചുനാളിങ്ങനെ ഇരുന്ന് ക്രോണിക് ഇൻഫെക്ഷൻ വന്ന് പല പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നാൽ ചിലപ്പോൾ ക്യാൻസർ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ അവരോട് പറഞ്ഞത് ആ ബ്ലാഡറിൻ്റെ ഒരു പാർട്ടും ഈ മുഴയും അംബ് ആ അംബിലിക്കസ് എന്ന് പറയുന്ന മുക്കുള്ളിൻ്റെ അവിടുത്തെ ആ ഭാഗം കൂടെ ഒന്നിച്ച് റിമൂവ് ചെയ്യണം ഇനി എന്തെങ്കിലും ഒരു കാരണവച്ചാൽ റിപ്പോർട്ട് പിന്നെ ക്യാൻസർ എന്നുപോലെ വന്നുകഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ അത് കംപ്ലീറ്റ് ഫുൾ ഫുള്ളാകത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അതുപോലെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് നോക്കി അംബിലിക്കസിൻ്റെ ഒരു റൗണ്ടായിട്ടുള്ള ഒരു ഒരു പീസ് എടുത്തിട്ട് ഈ ലിഗമെൻറ്റ് ട്രേസ് ചെയ്ത് താഴെ ബ്ലാഡറിൽ വരെ ചെന്ന് ബ്ലാഡറിൽ ചെന്നപ്പോൾ ഏതാണ്ട് ഒരു ഫോർ ഇൻറ്റു ത്രീ സെൻറ്റിമീറ്റർ ഉള്ള ഒരു കട്ടിയുള്ളൊരു ഒരു ഒരു മുഴ കണ്ടു ആ മുഴ ഈ ബ്ലാഡറിലോട്ട് പറ്റി പിടിച്ചിരിക്കുന്നു അപ്പോൾ ബ്ലാഡറിൻ്റെ ആ ഭാവം കൂടെ കൂട്ടിയെടുത്തു കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് ബയോപ്സിക്ക് അയച്ച് വന്നപ്പോൾ അത് യുറാക്കൽ അഡിനോമ അതായത് ക്യാൻസർ ആയിട്ടില്ല യുറാക്കൽ അഡിനോമ ഈ അഡിനോമ വന്ന് ബ്ലാഡറിൻ്റെ ആ പാർട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കൂടെ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ ഇത് റിമൂവ് ചെയ്തു അഡിനോമ ആയതുകൊണ്ട് കൊണ്ട് ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ട്രീറ്റ്മെൻ്റ് ആയി പിന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റും ഇതിന് വേണ്ട പിന്നെ ചെക്കപ്പിനായിട്ട് ഒരു പ്രാവശ്യം വല്ലതും വന്നാൽ മതി പിന്നെ ഈ അസുഖം ഉണ്ടാകത്തില്ല അപ്പം ഈ റെക്കറിൻ യൂറിനറി ഇൻഫെക്ഷൻ ഇത് സ്ത്രീകൾക്കായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വരും എന്നൊക്കെ ചിലപ്പം പറഞ്ഞെന്നിരിക്കും അതത്ര കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഇതുപോലുള്ള ഈ യുറാക്കൽ ലീഷൻസോ അല്ലെങ്കിൽ വേറെ അതുപോലുള്ള അനുബന്ധമായ ലീഷൻസോ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഇൻഫെക്ഷൻ വന്നാലും ഒന്നിൽ കൂടുതൽ ഇൻഫെക്ഷൻ വന്നാലും കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് പരിപൂർണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ മറ്റു ഒരു വിഷയമായി വീണ്ടും കാണാം